അജിയും കുഞ്ഞുമോൻ കൂടെ ചേരുകയാണ് വിവരങ്ങൾ നൽകാനായി. അജി, എവിടെയാണുള്ളത്? അവിടെ വോട്ടെടുപ്പ് എങ്ങനെ പുരോഗമിക്കുന്നു? ശ്രീ, ഞാനിപ്പോൾ ഉള്ളത് മുക്കത്താണ്. യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധി അല്പസമയം മുൻപ് ഈ മുക്കത്ത് എത്തി. പ്രിയങ്ക രാവിലെ മുതൽ തന്നെ, രാവിലെ 8 മണിയോടുകൂടിയാണ് പ്രിയങ്ക വയനാട്ടിലെ ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ അവർ പര്യടനം നടത്തുന്നത്. രാവിലെ മുതൽ തന്നെ കാണാൻ കഴിയുന്നൊരു കാഴ്ച, ബൂത്തുകളിൽ തിരക്കുകൾ വളരെ കുറവാണ് എന്നുള്ള കാഴ്ചകളാണ് പലയിടത്തും കാണാൻ കഴിയുന്നത്. വലിയ രീതിയിലുള്ള ക്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ രാവിലെ മുതൽ ഇല്ല. നമുക്കെന്തായാലും ഇവിടെ നിൽക്കുന്ന ആളുകളോട് തന്നെ ചോദിക്കാം. ചേട്ടാ, നിങ്ങൾ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. പ്രിയങ്കയെ കണ്ടോ? പ്രിയങ്കയെ കണ്ടു. നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താണ്? ആര് ജയിക്കും? ഒരു 5 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തെ പ്രിയങ്ക ഗാന്ധി ജയിക്കും. പ്രിയങ്ക ജയിക്കും. അപ്പോൾ ഈ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വലിയ വികസനമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷമൊക്കെ പറയും. അത്തരത്തിലുള്ളതൊന്നുമില്ല. നമുക്കെപ്പോഴും ഈ ഓഫീസുമായിട്ട്, മുഖത്തുള്ള ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങൾ എം പി എന്നുള്ള നിലയ്ക്ക് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉദാഹരണമായിട്ട് നീലേശ്വര സ്കൂൾ ഇതവിടെ ഓപ്പൺ എയർ സ്റ്റേജ് രാഹുൽ ഗാന്ധി ആസ്തി വികസനം കൊണ്ടുവന്ന് 15 ലക്ഷം രൂപ മുടക്കിയിട്ട് പണി കഴിപ്പിച്ചാണ്. ഇപ്പോൾ ഈ ഷാഫി പറമ്പിൽ എം പി ആണിത് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ ഉദ്ഘാടനം ചെയ്തു പോയത്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടെ കുറച്ച് യുവ വോട്ടർമാരുണ്ട്. വോട്ടർമാരാണോ? പ്രിയങ്ക ഗാന്ധിയെ കണ്ടോ? ഓ, കണ്ടു. എന്തെങ്കിലും പറയാൻ പറ്റുമോ പ്രിയങ്കയോട്? പ്രിയങ്ക ജീനോട് അങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല. കണ്ടു. വോട്ടർമാരല്ല, പക്ഷെ അവർക്ക് പ്രിയങ്ക ഗാന്ധിയെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് വന്നതാണ് അല്ലേ? നേരിട്ട് കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി. കുറെ നേരം കാത്തിരുന്നു. അപ്പോൾ കുറെ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോഴും ഇവിടേക്ക് വരുന്നുണ്ട്. ഉമ്മ വോട്ട് ചെയ്തോ? ചെയ്തു. പ്രിയങ്ക ഗാന്ധിയെ കണ്ടോ? ഓ, പ്രിയങ്ക ഗാന്ധി കണ്ടു. നേരത്തെ വന്നു വോട്ട് ചെയ്യാൻ? ആ, കുറച്ച് സമയം ഇപ്പൊ ഒരാളെ കാത്തിക്കുക. ഓക്കെ. അങ്ങനെ ആളുകളെല്ലാം തന്നെ പ്രിയങ്കയെ കാണുവാനുള്ള ഒരു ആകാംക്ഷയോട് കൂടെ തന്നെ രാവിലെ മുതൽ തന്നെ ഈ പ്രിയങ്ക വരുന്ന ബൂത്തുകളിലൊക്കെ തന്നെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ വലിയ രീതിയിലുള്ള പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ തവണത്തിൻ്റെ അത്രയും ഇതുവരെയും പോളിംഗ് ശതമാനം ഉയർന്നിട്ടില്ല. ബൂത്തുകളിലെല്ലാം തന്നെയും ഒരു മന്ദഗതിയിൽ തന്നെയാണ് പോളിംഗ് നടക്കുന്നത്. കാരണം ആളുകളൊക്കെ വളരെ കുറവാണ്. നീണ്ട നിരയൊന്നും തന്നെയും ബൂത്തുകളിൽ കാണാൻ കഴിയില്ല. അപ്പോൾ പ്രിയങ്ക കടന്നു പോകുന്ന വഴികളിലൂടെ എല്ലാം തന്നെയും ഈ ബൂത്തുകളിൽ പ്രിയങ്ക യു ഡി എഫ് സ്ഥാനാർത്ഥി കയറുന്നുണ്ട്. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശമൊന്നും തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തുന്നു. വലിയ ക്യൂ ഒന്നും ഇല്ല. അതാണ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ അജി നിൽക്കുന്ന സ്ഥലത്ത് അത്ര വലിയ രീതിയിലുള്ള തിരക്കൊന്നും കാണാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോളിംഗ് ശതമാനത്തിൽ വയനാടും ചേലക്കരയും ഒക്കെ ഒപ്പത്തിനൊപ്പം തന്നെ വളരെ മികച്ച രീതിയിൽ മുന്നേറുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ മണിക്കൂറുകളിലും നമുക്ക് കാണാൻ കഴിയുന്നത്.